Hi dears, welcome back to my channel, Vava's World. அப்போ இன்னும் நான் வந்திருக்கிறது நம்ம எல்கேஜி குட்டிகளை எங்கேயான எழுதான் படிப்பிக்கின்றது வீடியோ ஆன. அப்போ ப்ளீஸ் தீர்ச்சியாயிட்டும் வீடியோ ஃபுல்லாய்ட்டு காணணும். ஹாய் வாவகளே, நமக்கு எழுதி படிக்கண்டே? எல்லாரும் எழுதா ரெடியாணோ? என்ன எல்லாரும் இந்த பென்சில் எடுத்தே, எல்லாரும் வேகம் பென்சில் எடுத்து, எவ்ரி ஒன் டேக் யுவர் பென்சில். பென்சில் எடுத்தோம் எல்லாரும், நமக்கு எழுதாம். எந்த எழுதுனது? Standing line. எந்த எழுதுனது? Standing line. எங்கனியா standing line எழுதா? எங்கனியா standing line வருக்கா? அப்பா standing line வருக்கா? எல்லாரும் ரெடியானோ? வருக்கா? அப்பா குட்டிகளை கொண்டு எப்பொழுதும் எழுதிக்கின்ற சமயத்து ഈ ഒരു മൂന്ന് ഫിംഗർ വെച്ചിട്ട് പെൻസിൽ നല്ല സ്ട്രെസ് ചെയ്ത് പിടിപ്പിക്കാം. ഇതേപോലെ എന്നിട്ട് ഒരു കാരണവശാലും ഫസ്റ്റിൽ തന്നെ ലെറ്റേഴ്സിലോട്ട് പോവരുത്. ലെറ്റേഴ്സ് അല്ല കേട്ടോ, അവർക്ക് ആദ്യം തന്നെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഒരുപാട് ലൈൻസും കാര്യങ്ങളുമാണ്. അപ്പൊ അത് നിങ്ങൾ ഡോട്ട് ഇട്ട് വേണം അത് എഴുതിക്കാനായിട്ട്, അല്ലെങ്കിൽ ഒരു കഥയുടെ രൂപത്തിൽ വേണം അത് എഴുതിക്കാനായിട്ട്. അപ്പോ നമുക്ക് നോക്കാം അത് എങ്ങനെയാന്ന്. അപ്പൊ ഞാൻ ആദ്യം ഇവിടെ ഇവിടെ ടീച്ചർ ഒരു ട്രീ വരക്കാണ് കണ്ടോ. ആട്ടെ, നിങ്ങൾക്ക് ഏത് ട്രീ ആണ് ഇഷ്ടം? ഏത് ട്രീ ആണ് ഇഷ്ടം? ആ, അപ്പൊ നമുക്കിവിടെ ഒരു ആപ്പിളിന്റെ ട്രീ ആണ് ടീച്ചർ. അപ്പൊ നോക്കിയേ, ഈ ട്രീ നിറച്ചും നമുക്ക് എന്താണ്? ആപ്പിളുണ്ട്. അപ്പോ നമുക്ക് ഇതിലൊരു ആപ്പിൾ എന്ത് ചെയ്യണം? ആപ്പിൾ എന്ത് ചെയ്യണം? ആ, നമുക്ക് പറിച്ചാലോ ആപ്പിള് അല്ലേ. അപ്പോഴാണ് എന്ത് വന്നത്? നല്ല കാറ്റ് വന്നത്. കാറ്റടിച്ചപ്പോ ആപ്പിൾ എന്ത് ചെയ്തു? താഴോട്ട് വീണു. ഒരാപ്പിൾ എന്ത് ചെയ്തു? താഴോട്ട് കണ്ടോ, ഇതേപോലെയാണ് ആപ്പിള് താഴോട്ട് വീണത്. ഈ ഒരു ആപ്പിള് കാറ്റടിച്ചപ്പോ താഴോട്ട് വീണു കണ്ടോ. അപ്പൊ ടീച്ചർ ഈ ലൈൻ ഇങ്ങനെ വരക്കട്ടെ കേട്ടോ. ഇതാണ് സ്റ്റാൻഡിങ് ലൈൻ, ഇതാണ് സ്റ്റാൻഡിങ് ലൈൻ. ഇനി എങ്ങനെയാണ് കേട്ടോ, ഒന്ന് സ്റ്റാൻഡിങ് ലൈൻ എല്ലാവരും വരച്ചേ, ടീച്ചറിൻ്റെ കൂടെ ഒരുമിച്ച് വരച്ചേ. എങ്ങനെയാ പെൻസിൽ പിടിക്കേണ്ടിയേ? നമ്മുടെ മൂന്ന് ഫിംഗർ വെച്ച് നന്നായിട്ട് സ്ട്രെസ് ചെയ്ത് പെൻസിൽ പിടിച്ചേ എല്ലാവരും. ആ, എന്നിട്ട് സ്റ്റാൻഡിങ് ലൈൻ വരച്ചേ കണ്ടോ, സ്റ്റാൻഡിങ് ലൈൻ. ഇപ്പൊ കണ്ടോ, ഇതേപോലെ ഞാൻ ഡോട്ട്സ് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇതേപോലെ ഇങ്ങനെ ഡോട്ട്സ് ഇട്ട് കൊടുത്തിട്ട് അവരോട് എന്ത് ചെയ്യാൻ പറയാം? ആ, ഈ മുകളിൽ നിന്നും താഴോട്ട് ഇങ്ങനെ വരക്കാൻ പറയും. ആദ്യം ഇങ്ങനെ മുകളിൽ നിന്നും ഇങ്ങനെ താഴോട്ട് മുകളിൽ നിന്നും താഴോട്ട് എന്ത് ചെയ്യാം അവരോട്? സ്ലോ ആയിട്ട് കേട്ടോ, പെട്ടെന്നൊന്നും ചെയ്യിക്കേണ്ട. സ്ലോ ആയിട്ട് പെൻസിൽ നന്നായിട്ടൊന്ന് സ്ട്രെസ് ചെയ്ത് പിടിച്ചിട്ട് വേണം ഇങ്ങനെ മുകളിൽ നിന്നും താഴോട്ട് വരക്കാനായിട്ട് കണ്ടോ. ഇതേപോലെ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതേപോലെ പുസ്തകത്തിൽ ഡോട്ട് ഇട്ടിട്ട് ഇതേപോലെ സ്റ്റാൻഡിങ് ലൈന് ചെയ്യണം. ഓക്കെ, ഇനി അടുത്ത ലൈന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് സ്ലീപ്പിംഗ് ലൈൻ കണ്ടോ. സ്ലീപ്പിംഗ് ലൈൻ, സ്ലീപ്പിംഗ് ലൈൻ. നേരത്തെ നമ്മൾ പഠിച്ചത് സ്റ്റാൻഡിങ് ലൈൻ കണ്ടോ വാവുകളെ. ഇതേപോലെ ചെയ്യാം. ഇനി നോക്കി അടുത്തത് നമ്മൾ വരക്കാൻ പോകുന്നത് സ്ലാൻഡിങ് ലൈൻ. എന്താണ് സ്ലാൻഡിങ് ലൈൻ? സ്ലാൻഡിങ് ലൈൻ കണ്ടോ എല്ലാവരും. ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യാ? അപ്പൊ നോക്കിയേ, ഇതാണ് സ്ലാൻഡിങ് ലൈൻ. അപ്പോൾ ടീച്ചർ സ്റ്റാൻഡിങ് ലൈൻ പഠിച്ചു, സ്ലീപ്പിംഗ് ലൈൻ പഠിപ്പിച്ചു, സ്ലാൻഡിങ് ലൈൻ പഠിപ്പിച്ചു. അപ്പോൾ എല്ലാവരും ഇതേപോലെ സ്ലാൻഡിങ് ലൈനും എഴുതി പഠിക്കുക. ഇതാണ് നമുക്ക് ലെറ്റേഴ്സൊക്കെ എഴുതാൻ ഏറ്റവും ബെറ്റർ. അപ്പോൾ എല്ലാവർക്കും ടീച്ചർ പറഞ്ഞത് മനസ്സിലായോ? എന്താണ് സ്റ്റാൻഡിങ് ലൈൻ? സ്റ്റാൻഡിങ് ലൈൻ, സ്റ്റാൻഡിങ് ലൈൻ ഒന്ന് പറഞ്ഞ എല്ലാവരും ഫിംഗർ വെച്ചിട്ട് പറഞ്ഞേ. സ്റ്റാൻഡിങ് ലൈൻ, സ്റ്റാൻഡിങ് ലൈൻ, സ്റ്റാൻഡിങ് ലൈൻ, സ്റ്റാൻഡിങ് ലൈൻ, സ്റ്റാൻഡിങ് ലൈൻ,
sleeping line, sleeping line, sleeping line, sleeping line. മനസ്സിലായോ? Sleeping line, standing line, sleeping line, standing line. അപ്പോൾ ഇതെല്ലാവരും പുസ്തകത്തിൽ എഴുതി പഠിക്കണം കേട്ടോ. അപ്പോൾ ഇനി നമുക്കൊരു പാട്ട് പാടാം. കുറെ നേരമല്ലേ പഠിക്കുന്നത്, അപ്പൊ എന്ത് ചെയ്യാം, ഒരു പാട്ട് പാടാം. അപ്പൊ ടീച്ചറ് പാട്ട് പാടുമ്പോ ശ്രദ്ധിച്ച് കേൾക്കാം. എല്ലാരും റെഡിയാണോ? റെഡിയാണോ? എന്നാ എവരി വൺ സ്റ്റാൻഡ് അപ്പ്, ഹാൻഡ്സ് അപ്പ്, ഹാൻഡ്സ് ഡൌൺ, ഹാൻഡ്സ് അപ്പ്, ഹാൻഡ്സ് ഡൌൺ, ക്ലാപ്പ് യുവർ ഹാൻഡ്സ്. വൺ ടു, വൺ ടു ത്രീ, വൺ ടു, വൺ ടു, റെഡി, വൺ ടു ത്രീ. കാക്കാ കരയും കാക്കേ ചൊല്ലു, ഒന്ന് പാടിയേ, ഉറക്കനെ പാടിയേ, ഒന്ന് എല്ലാരും ഉറക്കനെ പാടിയേ. എവരി വൺ സേ ലൗഡ്ലേ, ഒന്ന് ഉറക്കനെ പാടിയേ കാക്കയുടെ പാട്ട്. കാക്കാ കരയും കാക്കേ ചൊല്ലു, കൂട്ടിലെന്തു വിശേഷം, കൂക്കു കൂക്കു കുയിലെ പറയൂ, കൂട് കൂട്ടാൻ അറിയില്ലേ, കള്ളിപ്പൂച്ചേ പാല് കട്ടുകുടിച്ചില്ലേ, ഭൗഭോ ഭൗഭോ കുറയ്ക്കും നായെ, കോപിക്കുന്നു മിണ്ടല്ലേ, ഉമ്പേ ഉമ്പേ പറയുവതെന്തേ, പൈക്കിടാവേ പാലില്ലേ, കൊക്കര കൊക്കോ പൂവൻ കോഴി, നീട്ടി വിളിക്കുവതാരേ നീ, അമ്മേ 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 അമ്മേ, അമ്മയുടെ ഉണ്ണി കരയുന്നേ, അമ്മയുടെ ഒത്തിട്ടുമ്മ തരാഞ്ഞി, അമ്മയുടെ ഉണ്ണി കരയുന്നേ. അമ്മയുടെ ഉണ്ണികൾ കരഞ്ഞോ? ഈ പാട്ട് കേട്ടിട്ട് എല്ലാവർക്കും ഇഷ്ടമായോ പാട്ട്? നമുക്കൊന്നുകൂടി പാടാം. എല്ലാരും ടീച്ചറിന്റെ കൂടെ ഉറക്കനെ പാടിയേ, പാടാം, കൂടി പാടാം. എല്ലാരും ഉറക്കനെ ടീച്ചറിന്റെ കൂടെ ഉറക്കനെന്ന് പാടിയേ. കാക്ക കരയും കാക്കേ ചൊല്ലു, കൂട്ടിലെന്തു വിശേഷം, കൂക്കു കൂക്കു കുയിലെ പറയൂ, കൂട് കൂട്ടാൻ അറിയില്ലേ, മ്യാവൂ മ്യാവൂ കള്ളിപ്പൂച്ചേ പാല് കട്ടുകുടിച്ചില്ലേ, ഭൗ 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 കുറയ്ക്കും നായെ, കോപിക്കുന്നു മിണ്ടല്ലേ, ഉമ്പേ ഉമ്പേ പറയുവതെന്തേ, പൈക്കിടാവേ പാലില്ലേ, കൊക്കര കൊക്കോ പൂവൻ കോഴി, നീട്ടി വിളിക്കുവതാരേ നീ, അമ്മേ 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 അമ്മേ, അമ്മയുടെ കരയുന്നേ, അമ്മയുടെ ഒത്തിട്ടുമ്മ തരാഞ്ഞി, അമ്മയുടെ കരയുന്നേ. ഇപ്പൊ ഇഷ്ടായോ പാട്ട്? ഇപ്പൊ വേഗം പോയിട്ട് പാട്ടൊക്കെ പഠിക്കണം കേട്ടോ എല്ലാവരും. അപ്പൊ എല്ലാവരും ആദ്യം കുട്ടികൾക്ക് ഞാനിപ്പോ പറഞ്ഞു തന്ന പോലെ സ്റ്റാൻഡിങ് ലൈന്, സ്ലീപ്പിംഗ് ലൈന്, സ്ലാൻഡിങ് ലൈൻ, ഇങ്ങനത്തെ ലൈൻസ് കംപ്ലീറ്റ് അവർക്ക് നന്നായിട്ടൊന്ന് പഠിപ്പിച്ച് കൊടുത്തതിന് ശേഷം മാത്രം വേണം അവരെ കൊണ്ട് പിന്നെ നമ്മൾ ലെറ്റേഴ്സും കാര്യങ്ങളൊക്കെ എഴുതിക്കാനായിട്ട്. അപ്പൊ ഒറ്റയടിക്ക് നിങ്ങൾ ചെയ്യിക്കരുത്, സമയം എടുത്തിട്ട് വേണം ചെയ്യാന്. അവര് പിന്നെ അങ്ങനെ ചെയ്ത് 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 പിന്നെ അവർക്കത് നല്ല തറവായിട്ട് വരും. പിന്നെ സ്ട്രെസ് ചെയ്ത് ഒരിക്കലും കുട്ടികളെ കൊണ്ട് ചെയ്യിക്കരുത്, ചെറിയ കുഞ്ഞു മക്കളാണ്. പിന്നെ നമ്മൾ നമ്മുടെ ആ ജോലി കഴിയാനായിട്ട് പെട്ടെന്നത് കുഞ്ഞുങ്ങളെ കൊണ്ട് എഴുതി തീർത്ത് അങ്ങനെ ചെയ്യരുത് ഒരിക്കലും. കാരണം നമ്മളെ മുന്നിൽ നിൽക്കുന്നത് നമ്മളെ മടിയിൽ നിന്നും ഇറങ്ങിപ്പോയ ഒരു കുഞ്ഞു കുഞ്ഞു കുട്ടിയാണ്. 3, 4, 5 വയസ്സിന്റെ ഉള്ളിലുള്ള മക്കളാണ് LKG UKG പ്രായമുള്ള കുട്ടികൾ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഒരിക്കലും അവരെ സ്ട്രെസ് ചെയ്ത് എഴുതിക്കരുത്. അവർ സ്ലോലി, അതായത് ഈ ഒരു സ്റ്റാൻഡിങ് ലൈൻ, സ്ലീപ്പിംഗ് ലൈൻ, സ്റ്റാൻഡിങ് ലൈൻ, ഈ ലൈൻസ് കംപ്ലീറ്റ് ബൈ ഹാർട്ട് ആക്കിയതിനു ശേഷം മാത്രം അവർക്ക് ലെറ്റേഴ്സും കാര്യങ്ങളൊക്കെ കൊടുക്കാം. മലയാളത്തിലൊക്കെ നമ്മൾ ആദ്യം സിമ്പിൾ ആയിട്ടുള്ള അക്ഷരങ്ങളാണ് നമ്മൾ ചെയ്യിക്കുന്നത്. അപ്പൊ അതൊക്കെ നമുക്ക് സാവധാനം പോവാം. ആദ്യം കുറച്ച് കുറച്ചിങ്ങനെ, അതായത് അവർ കയറിയിട്ടല്ലേ ഉള്ളൂ, അവർ സ്റ്റാർട്ടിംഗ് അല്ലേ, അതിങ്ങനെ കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ കുറച്ച് കുറച്ച് അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പൊ ഡിയേഴ്സ്, ഇതാണ് ഇന്നത്തെ എന്റെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ കുഞ്ഞു കുട്ടികൾക്കുള്ള അടുത്ത
ക്ലാസ്സുമായിട്ട് ഞാൻ വേഗം തന്നെ വരും അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ എവരിവൺ സേ ലവ്ലി താങ്ക് യു ടീച്ചർ എല്ലാവരും ടീച്ചറോട് ഒരു താങ്ക് യു പറഞ്ഞേ താങ്ക് യു